കൊറോണ വൈറസ് ബാധനം ഒരു ദേശീയ ദുരന്തമല്ല, ഒരു ലോക മഹാമാരിയാണ്. ഇതിനെ പിടിച്ച് തളയ്ക്കാൻ ലോക രാജ്യങ്ങൾ പെടുന്ന പെടാപ്പാട് ചില്ലറയല്ല. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് ഉത്തമം. ഈ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടം കേരള സർക്കാർ നടത്തുന്നത് ലോകാരോഗ്യ സംഘടന വരെ അഭിനന്ദിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പോലെ ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ മഹാമാരിയെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാമായിരുന്നു. ജനങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത് ചെണ്ട കൊട്ടേണ്ടത് എപ്പോഴെന്നല്ല, ബാൽക്കണിയിൽ കയറി ആർപ്പ് വിളിക്കേണ്ടത് എപ്പോഴെന്നല്ല, ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ രാജ്യം എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ്. കേരളത്തിൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. രോഗപകർച്ചയുടെ ഇന്നത്തെ അവസ്ഥ എന്ത്, എത്ര രോഗികൾ കൂടുതലുണ്ടായി, എത്ര രോഗികൾ സുഖം പ്രാപിച്ചു, എത്ര പേർ ക്വാറന്റൈനിലുണ്ട്, എത്ര പേർ ജാഗ്രത പുലർത്തുന്നു എന്നെല്ലാമുള്ള അതാത് ദിവസത്തെ അപ്ഡേറ്റുകൾ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കേവർക്കും നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ പിഴവ് അല്ലെങ്കിൽ ഇനി എന്താണ് ആ വകുപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ പരിമിതികൾ എന്താണ്, നമ്മൾക്ക് എന്തെല്ലാം വേണം, നമ്മൾ എന്തെല്ലാം ചെയ്യണം, നമ്മളോട് ചേർന്ന് കിടക്കുന്ന അന്യ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം, അതിലേക്കൂടെയുള്ള യാത്ര, അങ്ങനെ ഏതും എന്തും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ദൈനംദിന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് ഓരോരുത്തർക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. അതൊക്കെ കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് വൈകുന്നേരം 6 മണിക്ക് അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനം. അവിടെ കൃത്യമായ ചോദ്യങ്ങൾ ഉയരുന്നു. മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം, പോരായ്മകൾ ചൂണ്ടിക്കാട്ടാം, അത് നോട്ട് ചെയ്യപ്പെടുന്നു. ഇത്തരമൊരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നതുപോലെ കേന്ദ്രത്തിൽ നടക്കുന്നില്ല. ഈ ഘട്ടത്തിൽ, അതായത് ഈ മഹാമാരി തകർത്താടുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രോസസ്സ്, ഇത് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ജനങ്ങളോട് കാര്യങ്ങൾ പറയാൻ, ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ടതാണ്. അതുകൊണ്ടെന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പത്രസമ്മേളനത്തിൻ്റെ സമയത്ത് കൃത്യമായി ആളുകൾ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് അത് കേൾക്കും, അത് കേട്ട് അതനുസരിക്കുകയും ചെയ്യും? അതാണിപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നത്. അത് ഈ മഹാമാരിയോടുള്ള പോരാട്ടത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. എന്നാൽ ദേശീയതലത്തിൽ എന്താണ് നടക്കുന്നത്? കൃത്യമായ ഒരു രൂപവും എവിടെയുമില്ല, ഒരപ്ഡേറ്റുമില്ല. എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരപ്ഡേറ്റും ഒരു ദിവസം പോലുമില്ല. നമുക്ക് എന്തൊക്കെ കുറവുണ്ട്, എന്തൊക്കെ പോരായ്മകളാണ്, ഇവയൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അപ്ഡേറ്റുകൾ വരുന്നില്ല. പോരായ്മകൾ ചോദ്യം ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരമില്ല. ആഴ്ചയിലൊരിക്കൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയം ചെണ്ട കൊട്ടുക, വേറൊരു ദിവസം ചന്ദനത്തിരി കത്തിക്കുക, വിളക്ക് കൊളുത്തുക, ലൈറ്റ് അണയ്ക്കുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ജനത്തിന് കേൾക്കേണ്ടത്. കേരള സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതുപോലെയുള്ള അപ്ഡേറ്റുകളാണ് ജനത്തിന് ആവശ്യം. ജനം അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഡെയിലി അപ്ഡേഷൻ വേണം. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചു, എത്ര രോഗികളുണ്ടായി, എത്ര പേർ മരിച്ചു, എത്ര പേർ നിരീക്ഷണത്തിലുണ്ട് എന്നെല്ലാമുള്ള അപ്ഡേറ്റുകൾ, അത് കൃത്യമായി എല്ലാ ദിവസവും വേണം. മുൻകരുതലുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കൊച്ചുകുട്ടികൾ ചെയ്യുന്നതുപോലെ പടക്കം പൊട്ടിക്കാനോ ലൈറ്റ് അണയ്ക്കാനോ അല്ലെങ്കിൽ വിളക്ക് കൊളുത്താനോ ഇതൊന്നുമല്ല ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. ഇത് കുട്ടിക്കളിയല്ല, ജീവൻ്റെ പ്രശ്നമാണ്. നമുക്ക് കിട്ടിയത് ഒരു പരിഹാസ കഥാപാത്രത്തെയാണ്. 5 മണിക്ക് 5 മിനിറ്റ് ഡ്രാമ, 9 മണിക്ക് 9 മിനിറ്റ് ഡ്രാമ. കൊറോണ എന്ന ദുരന്തത്തേക്കാൾ വലിയ ദുരന്തം നാം നേരിടുന്നത് ഒരു കാർട്ടൂൺ കഥാപാത്രത്തെയല്ല, യക്ഷിക്കഥയിലെ പ്രേതത്തെയുമല്ല, ചെണ്ട കൊട്ടിയും വിളക്ക് കൊളുത്തിയും ആട്ടിയോടിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഈ അവസരത്തിലെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. കേരളം കൈക്കൊണ്ട ജാഗ്രതയും മുൻകരുതലുമാണ് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കുറഞ്ഞു വന്നതും ഏകദേശം
ഈ മഹാമാരിയെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതും പുതിയ രോഗികളുടെ എണ്ണത്തിൽ ഒരാഴ്ചയായി വളരെ കുറവാണ്. 6 ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 30,000-ൽ ഏറെ പേരെ നിരീക്ഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനവും രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ നമ്പർ 1 ആയതും അതുകൊണ്ട് മാത്രമാണ്. ലോകമെങ്ങും കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പോരാടി തളരുമ്പോൾ അതിജീവനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. 27 മാർച്ച് ഒറ്റ ദിവസം 39 പേർക്ക് രോഗം സ്ഥിരീകരിച്ച സംസ്ഥാനത്ത് പിന്നീടുള്ള ഗ്രാഫ് താഴേക്ക് വരികയായിരുന്നു. 3 ഏപ്രിൽ 9 പേർക്ക് രോഗം ബാധിച്ചപ്പോൾ 4-ന് 11, 5-ന് 8, 6-ന് 13, 7-നും 8-നും 9 എന്ന ക്രമത്തിലാണ് രോഗബാധിതരുടെ എണ്ണം. മറ്റിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കുതിച്ചു വരുമ്പോൾ ഇവിടെ അതിന് തടയിടാനായി. 6 ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 4 ഏപ്രിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നത് 171,355 പേരായിരുന്നു. ഇന്നലെ ആ സംഖ്യ 140,474 ആയി കുറയ്ക്കാനായി. 30,881 പേരുടെ കുറവ്. പുതിയ രോഗികളെക്കാൾ രോഗം ഭേദമായവരുടെ എണ്ണം ഉയർന്നു. ഇന്നലെ വരെ 84 പേർ സുഖം പ്രാപിച്ചു. 97.67% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് തന്നെ 1-ാമത്. സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കുറവ് കേരളത്തിലാണ്. 1 ഏപ്രിൽ 15 പേർ സമ്പർക്കത്തിലൂടെ രോഗബാധിതരായപ്പോൾ പിന്നീടുള്ള 7 ദിവസത്തിൽ 19 പേർക്കാണ് രോഗം ബാധിച്ചത്. വിദേശത്തു നിന്നെത്തിയ 45 പേർക്കും സമ്പർക്കം വഴി 34 പേർക്കും നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത 15 പേർക്കുമാണ് ഒരാഴ്ചയ്ക്കിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോട്ടെ കണക്കുകൾ പേടിപ്പിച്ചെങ്കിലും ലോക്ക്ഡൗൺ കർശനമായി നടപ്പിലാക്കി സമൂഹ വ്യാപനമെന്ന വിപത്ത് തടയാൻ കഴിഞ്ഞു. ഇങ്ങനെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ മഹാദുരന്തത്തെ നമുക്ക് തുടച്ചു മാറ്റാൻ പറ്റൂ. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു മടിയും കൂടണ്ട, ഒരു ശങ്കയും വേണ്ട, ഒരു വൈക്ലവ്യവും വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയനെ ശിക്ഷ്യപ്പെട്ടാൽ മതി.